ന്യൂസ് തിരുവനന്തപുരം. ഇടുക്കിയിലെ ഭൂവിഷയത്തിൽ സമരത്തിനൊരുങ്ങി CPI പ്രാദേശിക നേതൃത്വം. ഭൂവിഷയത്തിലും വന്യമൃഗശല്യത്തിലും സർക്കാർ ഇടപെടുന്നില്ല എന്ന് ആരോപിച്ചാണ് സമരം. മൂന്നാർ ടൗണിലെ വ്യാപാരികൾ കാലങ്ങളായി കൈവശം വച്ചിരിക്കുന്ന വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും പട്ടയം നൽകുക, ഒപ്പം ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാക്കുക. വട്ടവട, കീഴാന്തൂർ, മറയൂർ എന്നീ സ്ഥലങ്ങളിലെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തോട്ടം തൊഴിലാളികൾക്ക് സീറോ ലാൻഡ് പദ്ധതി പ്രകാരം നൽകിയ പട്ടയഭൂമി കാണിച്ചു കൊടുക്കുക. നീലക്കുറിഞ്ഞി ഉദ്യാനത്തിന്റെ അതിർത്തി നിർണയം പൂർത്തിയാക്കുക. അഞ്ചുനാട്, കാന്തല്ലൂർ മേഖലകളിലെ റീസർവേ നടത്തുക. ചിന്നക്കനാലിലടക്കം കയ്യേറ്റക്കാരിൽ നിന്ന് തിരികെ പിടിച്ച ഭൂമി ഭൂരഹിതരായ തോട്ടം തൊഴിലാളികൾക്ക് പതിച്ചു നൽകുക തുടങ്ങി 15 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സർക്കാരിനെതിരെ CPI പ്രാദേശിക ഘടകം സമരത്തിനൊരുങ്ങുന്നത്. പല കുട്ടികൾക്കും ജാതി സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല. 50 വർഷത്തിനകശേ മുമ്പ് ഇവിടെ താമസിച്ചിരുന്നതാണ് എന്ന് മാനേജ്മെൻറ്റോ എന്തെങ്കിലും രേഖ ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കും. പക്ഷെ ഇതിനും അങ്ങനെയായിരുന്നില്ല. തൊട്ടടുത്ത ആളുകൾ അയൽവക്കത്തെ വീട്ടിലെ 50 വയസ്സിലും 50 60 വയസ്സിലുള്ള ആളുകൾ ഇവരെ ജാതിയിൽപ്പെട്ടവരാണ് എന്ന് സത്യവാഗ്മൂലം കൊടുത്താൽ സർട്ടിഫിക്കറ്റ് കൊടുത്തിരുന്നു. പക്ഷെ ഇപ്പോൾ അതും നിർത്തി. ആകെപ്പാടെ പല പല പ്രശ്നങ്ങളാണ്. ഭൂമി പ്രശ്നങ്ങൾക്ക് ഉദ്യോഗസ്ഥർ യാതൊരുവിധ നടപടികളും സ്വീകരിക്കുന്നില്ലെന്നും ശ്രീറാം വെങ്കട്ടരാമനും രേണുരാജനും ശേഷം വന്ന സബ് കളക്ടർമാർ ഇവിടെ സമയം ചെലവഴിക്കാനാണ് വരുന്നതെന്നും നേതാക്കൾ രൂക്ഷമായി വിമർശിച്ചു. മാത്രമല്ല ഈ മൂന്നാർ മേഖലയിലെ ദേവം താലൂക്കിലെ ഇത്ര ഭൂമി പ്രശ്നങ്ങൾക്കായി ബന്ധപ്പെട്ട് ഞങ്ങൾ എത്രയോ സമരം ചെയ്തിട്ടുണ്ട്. കത്തിടപാട് നടത്തിയിട്ടുണ്ട്. മന്ത്രിയുടെ ഓഫീസിലേക്ക് കത്ത് പോകുമ്പോൾ ആ കത്തിൻ്റെ പകർപ്പ് ഈ പറയുന്ന സെക്രട്ടറിന് ലഭിച്ചിട്ടുണ്ട്. എനിക്കൊന്നു ശ്രീറാം വെങ്കട്ടരാമനും ഈ രേണുരാജനും ശേഷം വന്ന സെക്രട്ടറിമാരെല്ലാം സമയം കഴിക്കാൻ വേണ്ടി വന്നവന്മാരാണ്. ഒരു നിർജീവനെ പോലെയാണ് പെരുമാറിയിട്ടുള്ളത്. ഈ പറഞ്ഞ വിഷയങ്ങളൊന്നും പരിഹരിക്കപ്പെടാനായിട്ട് യാതൊരു നടപടികളും എടുത്തിട്ടില്ല. എല്ലാ സെക്രട്ടറിമാരും ഈ രണ്ടു പേർക്ക് ശേഷം വന്നവരും. പട്ടയമേളയിൽ മൂന്നാർ മേഖലയിലുള്ള ആളുകളെ സർക്കാർ പൂർണ്ണമായും അവഗണിക്കുകയാണെന്നും നേതാക്കൾ പറഞ്ഞു. ആദ്യഘട്ടമായി 5 വില്ലേജ് ഓഫീസുകൾക്ക് മുൻപിൽ ധർണ നടത്തും. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണുക, ജാതി സർട്ടിഫിക്കറ്റ് വിതരണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങളും സമരത്തിൽ ഉന്നയിക്കും. തുടർന്ന് കേരളപ്പിറവി ദിനമായ നവംബർ 1 ദേവികുളം RD ഓഫീസിന് മുൻപാകെ CPI ദേവികുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഫീസ് ഉപരോധിക്കുകയും ചെയ്യും. ഉപരോധ സമരം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK അഷ്റഫ് ഉദ്ഘാടനം ചെയ്യുമെന്നും നേതാക്കളായ CPI സംസ്ഥാന കമ്മിറ്റി അംഗം MY ഔസേപ്പ്, P പളനിവേൽ, P മുത്തുപ്പാണ്ടി, GN ഗുരുനാഥൻ, അഡ്വക്കേറ്റ് ചന്ദ്രപാൽ തുടങ്ങിയവർ മൂന്നാറിൽ ചേർന്ന വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. തുലാവർഷമെത്തിയതോടെ ഒപ്പം ഇടിമിന്നലും എത്തി. ഇടുക്കിയിൽ ശക്തമായ ഇടിമിന്നലിൽ പച്ചമരത്തിന് തീപിടിച്ചു.